ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഉച്ചവരെയുള്ള കുറച്ച് വിശേഷങ്ങളായിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് രണ്ട് റെസിപ്പീസും പിന്നെ ഫ്രിഡ്ജ് ക്ലീനാക്കലും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയേ. എന്തായാലും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടുവെക്കുക. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതാ, ഇന്നലെ രാത്രി നല്ല മഴ ഉണ്ടേനു, ഇപ്പോൾ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നാലും നല്ല തണുപ്പുണ്ട്. നിസ്കാരെല്ലാം കഴിഞ്ഞ് ഇതാ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുള്ള. ഡെയിലി ചെയ്യുന്ന പോലെ തന്നെ ഇന്നലെ കഴുകി വെച്ച പാത്രങ്ങളെല്ലാം ഉണ്ട് എടുത്തു വെക്കാൻ, അതെല്ലാം ഒന്ന് എടുത്തു വെക്കട്ടെ. അപ്പോൾ ഇങ്ങനെ ഡെയിലി വ്ലോഗ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാനിപ്പോൾ കുറച്ച് ദിവസമായി. കുറച്ച് എന്നല്ല, ഒട്ടും ടൈം കിട്ടുന്നില്ല. എപ്പോഴും ഇങ്ങനെ ക്യാമറ എടുത്ത് ഷൂട്ട് ചെയ്യലും അങ്ങനെയല്ലല്ലേ. സാധാരണ ഞാൻ ആഴ്ചയിൽ ഒന്നോ രണ്ടോ വീഡിയോ അങ്ങനെ ചെയ്യലുള്ളൂ, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വീഡിയോ. ഇതിപ്പം ഡെയിലി ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രഷറും കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്നാലും ഒരാഴ്ച ഒന്ന് അത് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും നിങ്ങൾ വീഡിയോ മറക്കാണ്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക, വാല്യബിൾ കമൻസൊക്കെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾ കണ്ട് കമൻസൊക്കെ പറയുമ്പോൾ തന്നെയാണ് നമുക്കത് പിന്നെയും ചെയ്യാനുള്ള ഒരു എന്താ പറയുക, ഒരു ഇൻസ്പിറേഷൻ വരിക കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഫ്രിഡ്ജ് ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിന്, അതെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഉച്ചവരെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വ്ലോഗിൽ ഉൾപ്പെടുത്തിന്. ജനൽ തുറക്കുമ്പം നല്ല കാറ്റ് വരുന്നുണ്ട്, പിന്നെ നല്ല തണുപ്പും ഉണ്ട് കേട്ടോ. ആ മഴ കഴിഞ്ഞേരെ നല്ല തണുപ്പുണ്ട്. ഇനിയിപ്പോൾ മെയിനായിട്ട് ഫ്രിഡ്ജ് ക്ലീനാക്കാൻ കാര്യം, ഉച്ച കഴിഞ്ഞിട്ട് സാധനം വാങ്ങിക്കാൻ പോകുന്നുണ്ട്. അപ്പം വെജിറ്റബിളെല്ലാം വാങ്ങിക്കൊണ്ടാന്നാൽ തന്നെ ക്ലീനാക്കിയിട്ടാൽ ഫ്രിഡ്ജിൽ സ്പേസും ഉണ്ടാവും, പിന്നെ ഇങ്ങനെ പഴയ വെജിറ്റബിളും കാര്യങ്ങളെല്ലാം ഉണ്ടാവുമല്ലോ, എന്തായാലും കുറച്ചെല്ലാം ബാക്കി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതെല്ലാം അങ്ങ് മാറ്റി വെച്ചിട്ട്, അതായത് കാണാൻ ഭാഗത്തിന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ കൊണ്ടുവരുന്ന പുതിയ ഐറ്റംസ് എല്ലാം താഴെയായിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുക. ഇല്ലേ പിന്നെ എല്ലാം കൂടെ മിക്സായി കഴിഞ്ഞാൽ പഴയതെല്ലാം പിന്നെ അങ്ങ് വാടി നാശമായി പോവും, കാണൂല. എപ്പോൾ നല്ല നമ്മൾ സാധനം വാങ്ങിക്കാൻ പോകുന്നതിൻ്റെ അന്ന് രാവിലെയോ അല്ലെങ്കിൽ തലേ ദിവസമോ ഫ്രിഡ്ജ് അങ്ങ് ക്ലീനാക്കി ഇടുക. അതാവുമ്പം പിന്നെ എല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കുത്തി നിറച്ച് ഫില്ല് ചെയ്ത് വെക്കേണ്ട പ്രശ്നം വരില്ല. പിന്നെ ഫ്രിഡ്ജ് എപ്പോൾ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് ഉണ്ടാവുകയും ചെയ്യും. ഇനി ഇതാ രാവിലെ എണീച്ചാൽ മെയിനായിട്ടുള്ളൊരു പണി ഈ കർട്ടനെല്ലാം അങ്ങ് നീക്കിയിടുക എന്നുള്ള കേട്ടോ. അതാകുമ്പോൾ നല്ല വെളിച്ചം കിട്ടും റൂമിലേക്ക്. മഴക്കാറൊന്നുമില്ല, മെല്ലെ വെളിച്ചം ഇങ്ങനെ വരുന്നുണ്ട്. ഒരു 6:30 ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ രാത്രി നല്ല മഴ ഉണ്ടേനു. ഒരു 1:30 ടൈമിൽ നമ്മളെ റൂമിൻ്റെ എല്ലാം സൈഡിലായിട്ട് ACൻ്റെ യൂണിറ്റ് എല്ലാം ഉണ്ട്. അപ്പോൾ അതിലേക്ക് വന്നിട്ട് വെള്ളം ഇങ്ങനെ വീഴുന്ന സമയത്ത് നല്ല സൗണ്ട് ഉണ്ടാവും റൂമിൻ്റെ ഉള്ളിലേക്കെല്ലാം. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കലാം. ഇന്ന് ദോശയും പിന്നെ ചട്നി റെഡിയാക്കുന്നുണ്ട്. ഇതാ നിലക്കടല ഉണ്ടല്ലോ പീനട്ട്, അത് വെച്ചിട്ടുള്ള ചട്നി ആട്ടാണ് റെഡിയാക്കുന്നത്. ഈ ഒരു കപ്പ് അളവിലാട്ടോ ഞാൻ അടുത്തിന്. അപ്പോൾ ഇതൊന്ന് വറുത്തിട്ട് അതിൻ്റെ ആ ഒരു തോലെല്ലാം ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ വറുത്ത തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതേന് വാങ്ങിച്ചിന്. ഇതാ കടല ഞാൻ വറുത്ത് മാറ്റി വെച്ചിന്. ഇനി ആ ഒരു പാനിലേക്ക് തന്നെ ഉള്ളിയെല്ലാം ഒന്ന് ഇട്ടിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിന്. അതിലേക്ക് തന്നെ ലേശം കടുക്, ഒരു 1/2 teaspoon അടുത്ത് കടുക്, പിന്നെ 1 teaspoon ഉഴുന്നുണ്ടല്ലോ മുഴുവനായിട്ടുള്ള അത്, അതൊന്ന് കളർ മാറി വരുന്ന ടൈമിൽ അതിലേക്ക് തന്നെ വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 4-5 ഇട്ട് കൊടുക്കുക കേട്ടോ. അതെല്ലാം പിന്നെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിൽ പിന്നെ പീനട്ടിനൊരു സ്വീറ്റ്നെസ് ഉണ്ടല്ലോ, അപ്പോൾ അത് എരിവും കൂടി ഉണ്ടെങ്കിലാണ് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇതാ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിന്. ഒരു ചെറിയ പീസ് ഉള്ളിയും കൂടെ കട്ട് ചെയ്ത് ചേർത്തിന്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം വറുത്ത് വെച്ച കടല ഉണ്ടല്ലോ
അതിൻ്റെ തോലെല്ലാം കളഞ്ഞിട്ട് അതും കൂടി ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് ചൂടാക്കിയെടുത്ത് അതൊന്ന് അരച്ചെടുക്കട്ടെ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് അതിൻ്റെ ചൂടെല്ലാം ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തോലെല്ലാം ഒന്ന് കളഞ്ഞെടുക്കട്ടെ. തോൽ കംപ്ലീറ്റ് ആയിട്ടൊന്നും ഞാൻ മാറ്റിയെടുക്കുന്നില്ല. ഏകദേശം ഒന്ന് റെഡിയാക്കിയിട്ട് ഞാൻ അങ്ങനെ ചട്നി റെഡിയാക്കുന്ന. ഇനിയിപ്പോൾ തോലുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം നിങ്ങൾ വാങ്ങിക്കുമ്പോൾ വറുത്തത് കിട്ടുന്നുണ്ടെങ്കിൽ അത് വാങ്ങുന്ന ചേട്ടാ നല്ല, അത്രയും ടൈം ലാഭിക്കാം. അങ്ങനെ ഏകദേശം ഞാനത് ക്ലീൻ ആക്കിയെടുത്തിന്. അപ്പം അത്ര മതി. ഇനിയിപ്പം ഇത് നേരത്തെ വയറ്റി വെച്ചിട്ടില്ലേ ഉള്ളിയെല്ലാം, അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് അരച്ചെടുക്കുന്ന കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു ചോപ്പറിലിട്ടിട്ട് ഞാനൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനി ഇന്നലത്തെ വ്ളോഗിൽ പറഞ്ഞല്ലോ ഇതിൻ്റെ സൈസ് ചെറുതായതുകൊണ്ട് തന്നെ ഒരുമിച്ചിട്ടിട്ട് അരക്കൽ നടക്കില്ല. അപ്പം ഞാൻ ഇങ്ങനെ രണ്ട് ബാച്ചസായിട്ട് ഇട്ടിട്ട് അങ്ങനെ അരച്ചെടുക്കുന്ന. അരക്കുന്ന ടൈമിൽ ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടാട്ടാ റെഡിയാക്കുന്നു. അപ്പോൾ ഇതാ രണ്ടാമത്തെ ബാച്ചും അങ്ങനെ തന്നെ അരച്ചെടുക്കുന്നുണ്ട്. അത് റെഡിയാക്കുന്ന ടൈമിൽ അതിലേക്ക് ഞാൻ കുറച്ച് പുളി ചേർക്കുന്നുണ്ട് കേട്ടോ. സാധാരണ വാളം പുളിയില്ലേ, അത് ഒന്നുമില്ലെങ്കിൽ ആ വയറ്റുന്ന സമയത്ത് ഉള്ളിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇതാ ഇതുപോലെ അരക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതാ അരച്ച് റെഡിയായിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ചെറിയ ചൂടുവെള്ളമാട്ടോ ഞാൻ ചേർത്തിന്. എൻ്റെ നല്ലോണം ഇതൊന്ന് മിക്സാക്കി എടുക്കുന്ന. ഈ ഒരു പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒന്നുമില്ലെങ്കിൽ പാനിലേക്ക് അങ്ങനെ ചൂടാക്കിയിട്ട് അങ്ങനെ വറവിട്ട് വയ്ക്കുക, ഇല്ലെങ്കിൽ ഇതാ ഞാൻ സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റിയതിന് അതിന് ശേഷം ഇതിലേക്ക് വറവിട്ടിട്ട് അങ്ങനെ എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ വെളിച്ചെണ്ണയിൽ കുറച്ച് കടുക്, കറിവേപ്പില, വറ്റൽമുളകെല്ലാം ഇട്ടിട്ട് ഇതാ വറവിട്ട് വയ്ച്ചിന്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ സാദാ ചട്നിയും കുറച്ചാക്കിയിന് കേട്ടോ. കുട്ടികളിത് വില്ലങ്ങനായിട്ട് കഴിക്കൂല, അവർക്ക് വലിയ താല്പര്യമില്ല ഇതിനോട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ കുറച്ച് ബിസ്ക്കറ്റും ചായയും കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബാൽക്കണിയിലേക്ക് വന്നിട്ടുള്ള. അപ്പോൾ ബാൽക്കണി അധികവും നമ്മൾ ഈ ഒരു ടൈമിൽ തന്നെയാണ് യൂസ് ചെയ്യല്. ചൂടിന് അങ്ങോട്ടേക്ക് ഇറങ്ങലേ ഇല്ല, അങ്ങോട്ടേക്ക് നല്ലോണം വെയിലും അടിക്കും, പിന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങലൊന്നും നടക്കില്ല. അപ്പോൾ ഇങ്ങനെ തണുപ്പ് വരുന്ന സമയത്ത് അധികവും ബാൽക്കണി യൂസ് ചെയ്യും. ഇനി ഇതാ ദോശ ചുടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ നാട്ടിലേക്കൊന്ന് കോൾ ചെയ്യുന്നുണ്ടേനു. അപ്പോൾ ഇതാ കേട്ടോ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ്. കുട്ടികളെല്ലാം എണീച്ച് ഫുഡെല്ലാം കഴിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടെ ഇങ്ങനെ രാവിലെ കിടന്നുറങ്ങലെല്ലാം നടക്കുള്ളൂ. വെക്കേഷനെല്ലാം കഴിഞ്ഞ് അടുത്ത വീക്ക് എന്തായാലും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും ഇൻഷാല്ലാ. ക്ലീനിങ് എല്ലാം രാവിലെ തന്നെ കഴിഞ്ഞിന്. പിന്നെ ഇതാ ഞാനും മക്കളോട് ഇരുന്നിട്ട് കുറച്ച് നേരം ടി വിയെല്ലാം കാണുന്ന, അവരോടെയും ടൈം സ്പെൻഡ് ചെയ്യണമല്ലോ. പിന്നെ കുറച്ച് നേരം അവരുടെ കൂടെ ഇരുന്ന് ടി വിയെല്ലാം കണ്ട് അതിന് ശേഷം ഞാൻ എൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഫ്രിഡ്ജ് ക്ലീനിങ് ഉണ്ടെന്ന്, അപ്പം അത് ചെയ്യുന്ന. പിന്നെ ഇതാ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടവൽ എടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഐക്കിയെന്ന് വാങ്ങിച്ചേട്ടോ, നല്ലതാണ് യൂസ് ചെയ്തിട്ട്. പിന്നെ ഈ ഒരു ക്ലീനിങ് സൊല്യൂഷനും, ഇത് വിനേഗറും പിന്നെ ഏതെങ്കിലും ഒരു ഡിഷ് വാഷിംഗ് ലിക്വിഡ്, പിന്നെ നോർമൽ വെള്ളവും, പിന്നെ എസെൻഷ്യൽ ഓയിൽ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അതൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതാ അതിൻ്റെ ഇടയിൽ ഞാൻ അലക്കാൻ ഇടാറുണ്ടേനു, അതും കൂടെ ചെയ്യുന്ന.
ഫ്രീസറിൽ അങ്ങനെ കാര്യമായിട്ട് കച്ചറയൊന്നും ഇല്ല കേട്ടോ. ഞാൻ അലൂമിനിയം ഫോയിൽ വെച്ച് കൊടുത്തിനേനു. അപ്പോൾ അതൊന്ന് മാറ്റി വേറൊന്ന് വെച്ച് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഫ്രിഡ്ജിലാണെങ്കിലും കച്ചറയും കാര്യങ്ങളൊന്നും ആയിട്ടില്ല, പക്ഷേ കുറേ പാത്രത്തിൽ കുറച്ച് കുറച്ചായിട്ട് ഓരോരോ സംഭവങ്ങൾ ഞാനിങ്ങനെ എടുത്ത് വെച്ചിന്. അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റിയിട്ട് ക്ലീൻ ആക്കാനേനു മെയിനായിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ ഇതാ ഒഴിവാക്കേണ്ട ഐറ്റംസ് എല്ലാം മാറ്റിയിട്ട് ബാക്കി സംഭവങ്ങളെല്ലാം അതിലെന്നെ വെച്ചിന്. എന്നിട്ട് ഓരോരോ ഭാഗമായിട്ട് അങ്ങനെ ക്ലീൻ ആക്കി എടുക്കുന്ന. അങ്ങനെ ആകുമ്പോൾ വലിയൊരു പണിയായിട്ട് തോന്നില്ല കേട്ടോ. ഈ ഒരു ഫ്രിഡ്ജ് ക്ലീനിങ് എല്ലാം കൂടെ കുറേ ദിവസം കൂടിയിട്ടൊക്കെ ക്ലീൻ ആക്കി എടുക്കുമ്പോഴാണ് ഒരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യവും. പിന്നെ കുറേ ക്ലീൻ ആക്കാനുണ്ടാകുമ്പോൾ നമുക്കൊരു മടിയും വരുമല്ലോ. പിന്നിതാ ഈ ഒരു റാക്കിൽ കുറച്ച് കച്ചറയിലുണ്ട്, അത് ഞാൻ എടുത്തിട്ട് ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ബാക്കിയെല്ലാം പിന്നെ തുടച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ആ ഒരു റാക്കെല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ട് കഴുകാൻ വേണ്ടിയിട്ട്. ബാക്കിയെല്ലാം ഇതാ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിന്. ഇനിയിപ്പോൾ ഡോറിൻ്റെ ആ ഭാഗവും കൂടെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. അപ്പോൾ ഡോറിൻ്റെ ഈ ഒരു ഭാഗത്തെല്ലാം അഹിലെല്ലാണെങ്കിലും ചോക്ലേറ്റും കേക്കെല്ലാം തിന്നിട്ട് അങ്ങനെ കൊണ്ടുപോയിട്ട് വെക്കുക ചെയ്യുക. പിന്നെ ഞാൻ ക്ലീൻ ആക്കുന്ന സമയത്ത് അതെല്ലാം ഒന്ന് മാറ്റി വെക്കൽ. ഡോറും ക്ലീൻ ആക്കി കഴിഞ്ഞിന് ഇനിയിപ്പോൾ അവിടെ നിന്ന് മാറ്റിയ ആ ഒരു റാക്കെല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്ന. ഇനിയിപ്പോൾ ഇതാ അതിലുള്ള സാധനങ്ങളെല്ലാം ഞാനൊന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഒന്ന് രണ്ട് പച്ചക്കറികൾ ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാനിങ്ങനെ ഒരു ബാസ്ക്കറ്റിൽ വെച്ചിന്. എന്നാൽ പിന്നെ അത് വേഗം തന്നെ അങ്ങ് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഇങ്ങനെ ഫ്രിഡ്ജ് ക്ലീൻ ആക്കുന്ന സമയത്ത് നമ്മൾ വേഗം എടുക്കേണ്ട ഐറ്റംസ് എല്ലാം ഉണ്ടാവുമല്ലോ. അതിപ്പോൾ പച്ചക്കറികളാണെങ്കിലും ചിലതെല്ലാം ഫ്രിഡ്ജിൽ വെച്ചാലും നാശമാവും. അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം പെട്ടെന്ന് കാണുന്ന രീതിയിൽ ഫ്രണ്ടിൽ തന്നെ വെക്കുന്നതായിരിക്കും കേട്ടോ നല്ല. അങ്ങനെ ഫ്രിഡ്ജ് ക്ലീനിങ് എല്ലാം വേഗം തന്നെ കഴിഞ്ഞ് എനിക്കിത് ഉച്ചക്കേക്കുള്ള ചോറിൻ്റെ പരിപാടികൾ നോക്കുന്ന. അപ്പോൾ ഫ്രീസറിൽ ഇതാ കുറച്ച് ഉണക്കുണ്ടേനു, അതപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഇങ്ങനെ ഉണക്ക് പൊരിച്ചത്. ഈ ഉണക്കിന് അങ്ങനെയാണോ എല്ലാവരും പറയാമെന്നറിയില്ല, ഓരോ ഭാഗത്ത് ഓരോ മോഡലിലായിരിക്കുമല്ലോ പറയാം. അപ്പം നമ്മൾ സാധാരണ ഉണക്ക് തെരണ്ടി അങ്ങനെയല്ല പറയല്. ഇനിയിപ്പോൾ ഇതാ ഇന്നലെ ഞാൻ കപ്പ വേവിക്കാൻ വെച്ചിട്ടില്ലേനോ, അത് കറക്റ്റായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് വിസിലും കൂടി ആക്കുന്നുണ്ട്. ഇതാ കപ്പപ്പൊയ്ക്കിലേക്ക് വേണ്ട തേങ്ങ ഞാനൊന്ന് ഒതുക്കിയെടുക്കുന്നുണ്ട്. തേങ്ങ ചേർത്ത് കൊടുത്തിന്, പിന്നെ അതിലേക്ക് തന്നെ രണ്ട് പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ കുറച്ച് പെരിഞ്ചീരകം അതെല്ലാം ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുത്തിന്. ഇപ്പോൾ കപ്പ ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട്, ഇനി ഒന്ന് ഉടച്ചെടുത്താൽ മതിയാവും. ഇനി അതൊന്ന് വറവിട്ടെടുക്കുന്ന. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിന്, അതിലേക്ക് തന്നെ കടുക്, കറിവേപ്പില, വറ്റൽമുളകെല്ലാം ഇട്ട് കൊടുത്തിന്. പിന്നെ നേരത്തെ ഒതുക്കി റെഡിയാക്കി വെച്ചിട്ടില്ലേ തേങ്ങ, അതും കൂടെ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ആ തേങ്ങേൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറുന്ന വരെ. ഇനി ഇതാ കപ്പയും കൂടെ ഇട്ട് കൊടുക്കുക. അതിലേക്ക് തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിന് കേട്ടോ. കപ്പ വേവിക്കുമ്പോൾ ഞാൻ ഉപ്പിട്ടിന്, അത് പോരേനു. ഇനി ഇതാ നന്നായിട്ടൊന്ന് ഉടച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഏകദേശം റെഡിയായി. അപ്പോൾ ഇവിടെ റൈസ് കാക്കെല്ലാം ഇനിയിപ്പോൾ ചോറ് കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കപ്പ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളെ ലഞ്ച്. അപ്പോൾ ഈ ഒരു കറി ഇന്നലെ ഞാൻ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി വന്ന കേട്ടോ. അതുപോലെ തന്നെ കയ്പ്പക്ക പച്ചടിയും ഉണ്ടേനു ബാക്കി. ഞാൻ സാധാരണ ഇങ്ങനെ ബാക്കി വരുന്ന ദിവസം പിന്നെ പുതിയ കറിയൊന്നും ഉണ്ടാക്കാൻ നിൽക്കില്ല, അത് തീർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പുതിയത് ഉണ്ടാക്കുകയുള്ളൂ. ഫുഡ് വേസ്റ്റ് ചെയ്യുന്ന എനിക്ക് വലിയ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഞാൻ ഇന്ന് അതുകൊണ്ട് തന്നെ വേറെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല.
കുറച്ച് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാത്രങ്ങളും അല്ലാണ്ട് ഇന്ന് കുക്കിങ്ങിന് യൂസ് ചെയ്ത പാത്രങ്ങളെല്ലാം ഇതാ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ് വിശേഷങ്ങൾ. ഇന്ന് കാണിച്ച റെസിപ്പീസും പിന്നെ ഇന്നത്തെ വ്ലോഗെല്ലാം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കാര്യം എൻ്റെ വീഡിയോ കാണുന്ന പകുതിയിൽ കൂടുതൽ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും മറക്കാണ്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്കാക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഷോപ്പിങ്ങിന് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളെല്ലാം ആയിട്ട് ഇൻഷാല്ലാ നാളെ വരാം. പിന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ മുന്നത്തെ വ്ലോഗ്സ് എല്ലാം ഒന്ന് കണ്ടു വെക്കുക. അപ്പോൾ ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺ, ബൈ ബൈ.